ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വൻകേരളയ്ക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങിയത് കത്തി പിടിച്ച് നിൽക്കുന്ന സീനാണല്ലേ. അതെ, നമുക്ക് ഇവിടെ ഇന്ന് അവിട്ടമല്ലേ. അപ്പോൾ അവിട്ടത്തിനും ഉച്ചയ്ക്ക് ഇലയിലൊക്കെ തന്നെയാണ് സദ്യ കഴിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇല വെട്ടാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ ഹസ്ബൻഡാണ്, ഞാൻ കിച്ചു വേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ക്യാമറ ഓഫ് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ എന്നെ വീഡിയോ എടുത്തോ, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ കയറി നടക്കുകയാണേ, കണ്ടോ. പക്ഷേ ഞങ്ങളെ ഇല വെട്ടാനൊന്നും പറ്റിയില്ല മുഴുവൻ എല്ലാവർക്കും ഉള്ളത്. മോന് അതിലെ കൂടെ ഇത് കല്ലിട്ട ഒരു വഴിയാണേ, അപ്പോൾ അതിലെ ഓടിയതാ. അവൻ ചെരുപ്പിടാതെ ഇറങ്ങി, ചെരുപ്പിടാണ്ട് കൊടുത്തിട്ട് ആകെ ഇടുന്നില്ല. അപ്പോൾ ഓടിയതാ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഓടി, കാല് തട്ടി വീണു, മുട്ടൊക്കെ പൊട്ടി, ഇച്ചിരി ചോരയൊക്കെ വന്നു, ആകെ പ്രശ്നമായി. ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായി. അപ്പോൾ എല്ലാവരും ചോറിനൊക്കെ ലേറ്റായി, ചോറിൻ്റെപ്പൊക്കെ കുറേ താമസിച്ചു കേട്ടോ. കരച്ചിലൊക്കെ മാറ്റി ഓക്കെ ആക്കിയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ, എല്ലാം വിളമ്പി വരുന്നതേ ഉള്ളേ. അപ്പോൾ ഓണത്തിന് ഓലൻ കാളൻ അങ്ങനെ പരിപ്പ് കറി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ബാക്കി കുറച്ച് ഐറ്റംസ്. കുറച്ച് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ അവിയൽ, ക്യാബേജ് തോരൻ, ഇഞ്ചിക്കറി, പച്ചടി, അച്ചാർ, പപ്പടം, സാമ്പാർ, മോര്, പിന്നെന്താ ഉള്ളത്, അങ്ങനെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ബാക്കി അവരൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയേ. നടക്കാനിറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ആ ബാക്കി കാണുന്നതാണ് വീട് കേട്ടോ, ഒരു കാറ് കിടക്കുന്ന കേട്ടോ അത്. അപ്പോൾ നടക്കാനിറങ്ങിയെന്ന് വെച്ചാലേ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ് കണ്ടോ, എൻ്റെ മോനുണ്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, റോഡ് സൈഡിലാണ് വീട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയിട്ട്, എത്രയോ മാസങ്ങൾ കൂടിയാണ് ഇങ്ങനെ ഇറങ്ങി ഒന്ന് നടക്കുന്നത്. ശരിക്കും ഒരു സ്ട്രെസ് റിലീഫ് എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ വന്നതിന് ശേഷം വീട്ടിലിരുന്ന് ശരിക്കും ഒരു ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ഉണ്ടല്ലോ, എനിക്കെന്നല്ല മിക്കവർക്കും ഒരുപാട് സ്ട്രെസ് കൂടി, മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റാണ് കേട്ടോ, ഹരിത ഹോംസ് എന്ന് പറഞ്ഞിട്ട്. ഇത് അതിലെ കൂടെ ഇറങ്ങുന്ന ഒരു തോട്, ആ തോടിൻ്റെ നിറയെ മീൻ, ആമയൊക്കെ ഉണ്ടേ. അപ്പോൾ ഇതൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. നമ്മളതിലെ കൂടെ ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കോട്ടയം 8 റൂട്ടാണേ കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയ ടൈമിലൊക്കെ എല്ലാവരും വീട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് ഭയങ്കര ഒരു ആഘോഷമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ പിന്നെ എല്ലാവരുടെയും ജോലി പോയി, ഓരോരോ ബുദ്ധിമുട്ടുകളാകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വീടുകളിലൊക്കെ ഇരുന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഒരു പക്ഷേ സ്ത്രീകളെ തന്നെയായിരിക്കാം. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കൂടിയിട്ട്, ഇപ്പോൾ ഈ ഒരു ഓണം ടൈം ആയതുകൊണ്ട് തന്നെ റോഡുകളിലൊന്നും ഒരു മനുഷ്യരില്ല, അല്ലെങ്കിൽ തന്നെ കൊറോണ ആയതുകൊണ്ട് ഇതാ ഒട്ടും ആൾക്കാരില്ല. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടോ, ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജസ്റ്റ് ഇവിടെ വരെ ചുമ്മാ നടന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അധികം നടക്കാനൊന്നും പോകുന്നില്ല. അവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ ഏടായി കിടപ്പുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുറേ പേര് നന്നാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഈ വഴി കൂടെയൊക്കെ ഫുൾ ടൈം ഇത് ഹൈവേ ആണ്, ബസ്സും ഭയങ്കരമായിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ തിരക്കില്ലാതായി. എത്ര നേരം ഞങ്ങൾ അതിലെ കൂടെ നിന്നു എന്നറിയോ, അവിടെയൊക്കെ നിന്നു. എന്നിട്ടാണ് ഒരു ബസ് കണ്ടത്, ജാക്വലിൻ, പണ്ട് കോളേജിലൊക്കെ പോയിരുന്ന ബസ്സാണത്. ഇത് കണ്ടത് ഇത് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശമാണേ, കുഞ്ഞിയൊരു ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കണ്ടോ. ഇതിപ്പുറത്തൊരു ഇത് ഇപ്പുറത്ത് വില്ലയാണ്, അതിന് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ടോ. ഇപ്പം പണിയൊന്നും നടക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. അതാണ് വില്ലാസ് കണ്ടോ. നമ്മളിവിടെ വരെ നടന്നുള്ളൂ. അതിശയമായിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് ഒരു ദിവസം ഒന്ന് പുറത്തിറങ്ങി. അന്നുണ്ടല്ലോ ഭയങ്കര ഇടിയും മഴയൊക്കെ, ഭയങ്കരമായിട്ട് ഇടിമിന്നൽ വന്നു. വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ദേ ജാക്വലിൻ ബസ്, ഈ ബസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ. പക്ഷേ ബസ് പോയിന്ന് വന്നിട്ട് കാര്യമില്ല, അതിനകത്ത് ഒരാളും ഇല്ല കണ്ടോ. ആൾക്കാരൊന്നും പുറത്തിറങ്ങുന്നേ ഇല്ല. പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിനുള്ളിൽ തന്നെ ആയിരിക്കും കണ്ടോ. നമ്മൾ അതിശയമായിട്ടൊന്നും നടക്കാനിറങ്ങി. അപ്പോൾ അതാ ഭയങ്കര കാറ്റും ഇടിമിന്നലൊക്കെ വന്നു തുടങ്ങി.
അപ്പോൾ ഒരു സമയം വൈകുന്നേരമൊക്കെയാണേ. അപ്പോഴത്തേനും കിച്ചവട്ടൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോയേക്കാന്ന് പറഞ്ഞു. നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയത് ആഗ്രഹിച്ചിട്ട് ഒരു ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഞാനേ ഈ മാസ്ക് ഇട്ടിട്ടുണ്ട്, ഇത് കട്ടിയുള്ള മാസ്കാണ്, പോപ്പീസിൻ്റെ മാസ്കാണ്. അപ്പോൾ ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. ഞാൻ വീഡിയോ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്, കണ്ടോ, ഇതാണ് ഞങ്ങളെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഫോണിലിങ്ങനെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും ഞാൻ സംസാരിച്ചൊന്നും കേൾക്കാൻ വയ്യ. പിന്നെ അവസാനം വോയിസ് ഓവർ വേറെ കൊടുക്കേണ്ടി വന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഐബ്രോ ത്രെഡിങ്ങിൻ്റെ വീഡിയോ, നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഐബ്രോസ് ഇഷ്ടമായോ പറയണേ. ഞാൻ അധികം വീതി കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തതിൻ്റെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മുടിയെന്ന് വെച്ചാൽ അറ്റം കേളി ഹെയർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കിടന്നോളും മുടി. പിന്നെ എന്ന് വെച്ചാൽ അന്ന് വെട്ടിയതിൽ കഴിഞ്ഞ് ഒരു തുള്ളി അങ്ങോട്ടേ വളർന്നിട്ടുള്ളൂ. ഞാൻ തീരെ എന്താ ഹെയർ അങ്ങനെ ഇപ്പോൾ കെയർ ചെയ്യുന്നില്ല തീരെ. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് എണ്ണ തേക്കുക, ഹെയർ പാക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ മുടി വളർന്നോളും ആർക്കാണെങ്കിലും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ എണ്ണയോ പാക്കുകളോ ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാറില്ല, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും. പിന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറേ ഒരു സ്മൂത്ത് ആയതുപോലെ ഉണ്ട് മുടിയൊക്കെ. പിന്നെ സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇല്ല, അത് നേരത്തെ തൊട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. ഞാൻ മാസ്ക് ഇട്ട് സംസാരിക്കുന്നുണ്ട് തന്നെ, ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്കേ അങ്ങ് വീട്ടിൽ പോവാം. കിച്ചവട്ടൻ സമ്മതിക്കുന്നില്ല, അപ്പോൾ മഴ പെയ്യും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. നാളെ വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. നമുക്ക് ഇത് സജഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഡെയിലി ഒരേപോലെ ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് മാറ്റിക്കൂടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ദിവ്യയോ അങ്ങനെ എന്നും തോന്നുന്നു പേര്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നി. ആ സജഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം, നമ്മൾ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും കേട്ടോ. കമൻസൊക്കെ ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറെ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുക.